പ്രവാസിയുടെ വസ്തു കയ്യേറി ഷെഡ് സ്ഥാപിച്ച് വൈദ്യുതി മോഷണം നടത്തുന്നതായി പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പ്രവാസി കോടതിയെ സമീപിച്ചു. കൊല്ലം വടക്കേവിള സ്വദേശി ഗോപിനാഥൻ പിള്ളയാണ് അയൽവാസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പ്രവാസിയായ കൊല്ലം വടക്കേവിള സ്വദേശി ഗോപിനാഥൻ പിള്ള 10 വർഷം മുമ്പാണ് മൈലക്കാട് തിരുമാനംകുന്ന് ക്ഷേത്രത്തിന് സമീപം റിസോർട്ടിനായി 93 സെന്റ് പുരയിടം വാങ്ങിയത്. സാങ്കേതിക കാരണങ്ങളാൽ റിസോർട്ടിന്റെ നിർമ്മാണം പുനരാരംഭിക്കാൻ കഴിഞ്ഞില്ല. തന്റെ വസ്തുവിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു ഉടമ അനധികൃതമായി വസ്തുവിൽ ഷെഡ് സ്ഥാപിച്ചു. ആൾപാർപ്പില്ലാത്ത വീട്ടിൽ സാധാരണ വരുന്ന വൈദ്യുതി ബില്ലിൽ നിന്ന് 4 ഇരട്ടി തുക വന്നതോടെ ഗോപിനാഥൻ പരിശോധന നടത്തുകയായിരുന്നു. തുടർന്നാണ് അനധികൃതമായി ഷെഡ് സ്ഥാപിച്ച വസ്തു ഉടമ തന്റെ മത്സ്യക്കുളത്തിലേക്ക് വെള്ളം വറ്റിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി അനുവാദമില്ലാതെ വൈദ്യുതി മോഷണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കൊട്ടിയം പോലീസിൽ പരാതി നൽകി. പലതവണ പോലീസ് താക്കീത് നൽകി പറഞ്ഞുവിട്ടെങ്കിലും വൈദ്യുതി മോഷണം തുടർന്നുകൊണ്ടിരുന്നു. അനധികൃതമായി കെട്ടിയിരിക്കുന്ന ഷെഡ് പൊളിച്ചു നീക്കാനോ വസ്തു ഉടമ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഗോപിനാഥൻ പിള്ള കോടതിയെ സമീപിച്ചത്. 2012 ഈ വസ്തു ഞാൻ മേടിക്കുന്നത്. അന്ന് ഈ വസ്തുവിനകത്ത് ഈ പടിഞ്ഞാറ് സൈഡിൽ കുളം മാത്രമേ ഉള്ളൂ, വഴി നമുക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് അമ്പലക്കാർക്ക് മാത്രമേ വഴിയുള്ളൂ. മറ്റേ പാർട്ടികളെ വഴി പടിഞ്ഞാറോട്ടാണ്. ഇതിപ്പം 2 മാസം കൊണ്ടാണ് ഈ ഇതെല്ലാം ഉണ്ടാക്കിയാക്കുന്നത്. 2 മാസം നമ്മൾ പോലും അറിഞ്ഞില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അടുത്തുള്ള വസ്തുക്കാരനെ വിളിക്കണ്ടേ? നമ്മളെ പോലും വിളിക്കാതെ പാർട്ടി കറണ്ടെടുത്ത് മീറ്റർ എടുത്ത് പിന്നെ ഷെഡ് പണിഞ്ഞ് ലൈസൻസ് എടുത്ത് പിന്നെ നമ്മൾ വന്ന് ഇത് ചെയ്യല്ലേന്ന് പറഞ്ഞ് എന്നിട്ട് അനുകൃതമായ ഡെയിലി പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ പരാതി കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുത്ത് അവിടെ വിളിപ്പിച്ച് എഴുതി വെപ്പിച്ച് അതിനുശേഷം രണ്ടാമതും പെറ്റീഷൻ കൊടുത്ത് അവിടെ വിളിപ്പിച്ച് അതായത് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒത്തീർപ്പാക്കും. പിന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കും. അതാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വസ്തുവിലെ സർവ്വകല്ല് മൊത്തം പിഴുതു കളഞ്ഞു. ഒറ്റ കല്ലില്ല. ഞാൻ 18 കല്ലിട്ട് മേടിച്ച വസ്തുവാണ് ഇത്. ഇവിടെ ഉള്ളവർക്ക് അയാളെ സ്വാധീനിച്ച അമ്മാരെ കൊണ്ടാണ് ഈ കല്ലുകളെല്ലാം വരച്ച. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ വീട് 6 മാസം അടച്ചിട്ടുണ്ട്. 5600 കിലോ എൻ്റെ കറണ്ട് ബില്ല് വന്നു. എങ്ങനെ കറണ്ട് ബില്ല് വരുന്നത്? ഇവിടെ ഇങ്ങനത്തെ ആദ്യം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. ഇതിനകത്ത് കറണ്ട് ഇല്ലാതെ പണിയാൻ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ കറണ്ട് എടുത്തിട്ട് 2 മാസമാകത്തുള്ളൂ. അതിൽ ഇതിൽ നിന്ന് തന്നെ കറണ്ട് എടുത്താണ് ഇയാൾ ഇത് ഇവിടെ പണിഞ്ഞത്. അല്ലെങ്കിൽ ഇത്രയും കറണ്ട് ബില്ല് വരുത്തി അടച്ചിട്ട് വീട്ടിന് 5600 രൂപ കറണ്ട് ബില്ല് വരും. അത് കഴിഞ്ഞിട്ട് 1800 കറണ്ട് ബില്ല് വന്നു. അങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതെല്ലാം പൊളിച്ചു മാറ്റി നമ്മുടെ വസ്തു അളന്ന് തിട്ടപ്പെടുത്തുക. ആദ്യം ഇത് പൊളിച്ചു മാറ്റുക, എന്നിട്ട് സർവേറെ കൊണ്ടുവന്ന് അളന്ന് ക്ലിയർ ചെയ്യുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഇത് ഇയാൾ ഇതിനകത്തുള്ള മെയിൻ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ അയാൾ അപ്പുറത്ത് 4 സെൻറ് കൊടുത്ത് സ്ഥലം വഴി അപ്പുറത്തോട്ടുള്ളവർക്ക് വഴിയില്ലായിരുന്നു. 4 സെൻറ് സ്ഥലം കൊടുത്ത് കായ് മേടിച്ച് ഇയാളെ പണിയെന്ന് വെച്ചാൽ ഈ കുളം നികത്തി അതിലെ വഴി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അല്ലാതെ മീൻ കൃഷിയല്ല. മീൻ കൃഷിയാണെങ്കിൽ 10 കൊല്ലമായിട്ട് മീൻ കൃഷി എല്ലാവരും ചെയ്യുന്നു. ഇവിടെ എന്ത് മീൻ കൃഷി ഇല്ലാത്ത മീൻ കൃഷിയുടെ പേരും പറഞ്ഞ് ലൈസൻസ് കൊടുത്തിട്ട് ഈ കുളം നികത്തുന്ന മണ്ണെടുപ്പും കുളം നികത്തുമാണ് ഇയാളെ സ്ഥിരം പരിപാടി. പോലീസിനു വന്ന് പോലീസ് വന്നപ്പോൾ 2 മോട്ടർ വെച്ച് അടിക്കുന്ന കണ്ടുകൊണ്ടാണ് എടുത്ത് മാറ്റാൻ പറഞ്ഞുണ്ടോ എടുത്ത് മാറ്റി. അല്ലെങ്കിൽ അന്ന് തന്നെ ഈ മോട്ടർ പൊക്കിയാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ തന്നെ പോയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട, നമ്മളെ ശല്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശേഷമാണ് ഇയാൾ ഈ പരിപാടിയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥ മീൻ വളർത്തല്ല. ഇയാൾക്ക് ഈ ഏക്കർ കണക്ക് വഴിയിൽ നടക്കുന്ന വസ്തുവിന് വഴി ഉണ്ടാക്കുന്ന പരിപാടിയെ ഇയാൾ കാണിച്ചോളൂ. അല്ല മീൻ വളർത്തണമെങ്കിൽ ഈ 10 കൊല്ലം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ സാറേ. 10 വർഷം വരെ ഇത് കാത്തിരിക്കണം. ഞാനും മേടിച്ചത് 10 കൊല്ലം, അങ്ങനെ മേടിച്ചിട്ട് 10 കൊല്ലമായി. അങ്ങനെ ഇത് മേടിക്കും കുളമാണ് മേടിച്ചത്, വസ്തുവൊന്നുമില്ല അങ്ങനെ. ഇപ്പോഴാണ് ഇത് നികത്തി നികത്തി നമ്മളെ കൂടെ നികത്തി നികത്തി വസ്തുവാക്കുന്നത്. അഥവാ എന്തെങ്കിലും ചെയ്യണേ എന്നെ വിളിക്കണ്ടേ? എന്നെ വിളിക്കാനുള്ള സ്വന്തം ഇഷ്ടത്തിലാണ് ഇതെല്ലാം ചെയ്താക്കുന്നത്. നമ്മൾ എന്നിട്ട് മാന്യമായിട്ടൊന്ന് പറഞ്ഞു നിങ്ങൾ ഇത് പൊളിച്ചു മാറ്റിയിട്ട് നമുക്ക് സർവറെ കൊണ്ടൊന്ന് അളപ്പിക്കുക, എന്നിട്ട് ഇത് കെട്ടിയുടെ കായ് കൂടെ ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചെയ്യാതാണ് അനുകൃതമായ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊട്ടിയം.